ക്കും വാഹത്തുള്ള ബിസ്മില്ല അലഹമില്ലാ വസ്ലാത്തു വസ്ലാം റസൂലില്ലി വസ്ാഹബിഹി അജ്മീൻ അഹ്ബാദ് പ്രിയ കൂട്ടുകാരെ സുന്നത്ത് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ കേട്ടിട്ടുണ്ട് അല്ലേ സുന്നത്ത് നമുക്കറിയാം ആ സുന്നത്തിൻ്റെ പ്രാമാണികതയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അത് പ്രമാണമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് എന്നുള്ളതും അതിൻ്റെ പ്രസക്തിയും നമ്മൾ മനസ്സിലാക്കണം എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ നബി നബീസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ വാക്കുകൾ പ്രവൃത്തികൾ അതുപോലെ തന്നെ അംഗീകാരം മൗനാനുവാദം അതേപോലെ നബി നബീസ്ല്ലാ അലൈഹി വസ്ലാമിയുടെ സൃഷ്ടിപരവും സ്വഭാവപരവുമായ ഗുണങ്ങൾ ഇതൊക്കെയാണ് ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഭാഷാപരമായി സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് സുന്നത്ത് ഇസ്ലാമിൻ്റെ പ്രമാണമാണ് അതായത് സ്വീകരിക്കേണ്ട ഒരു തെളിവായി സ്വീകരിക്കേണ്ട കാര്യമാണ് അള്ളാഹു അവതരിപ്പിച്ച വഹിയാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആാനെ പോലെ അള്ളാഹു വഹിയായി അവതരിപ്പിച്ചിട്ടുള്ളതാണ് അത് ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും نقول القرآن لبرينا ورعية سورة النساء رعاية ولولا فضل الله عليك ورحمته لحمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما അപ്പോൾ അൻസൽ അള്ളാഹു അലൈക്കൽ കിതാബ് അൽഹിക്ബിസ് അല്ലാഹു അലൈഹി സ്വലമയോട് അള്ളാഹു പറയുകയാണ് അള്ളാഹു നിനക്ക് വേദവും അതേപോലെ തന്നെ ജ്ഞാനവും അവതരിപ്പിച്ച് തരികയും അറിവില്ലാത്തത് പഠിപ്പിച്ച് തരികയും ചെയ്തു എന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായി ഇമാം ഷാഫി റഹിമുല്ലാം അദ്ദേഹം പറയുകയാണ് കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബ് എന്ന് പറഞ്ഞില്ലേ അൻസൽ അള്ളാഹു അലൈഖൽ കിതാബാ കിതാബ് എന്ന് പറഞ്ഞാൽ അത് ഖുർആാനാണ് ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്താണ് എന്ന് ഞാൻ തൃപ്തിപ്പെടുന്ന ഖുർആാനിൽ വിവരമുള്ള പണ്ഡിതന്മാർ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഹിക്മത്ത് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്താണ് അപ്പം സുന്നത്തും ഖുർആനും അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് ഖുർആനെ പോലെ അള്ളാഹു വഹിയായി അവതരിപ്പിച്ച കാര്യം തന്നെയാണ് സുന്നത്തും എന്നുള്ളതാണ് അതേപോലെ തന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ലം ഈ സുന്നത്തിനെ എങ്ങനെയാണ് എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് സുന്നത്ത് പഠിപ്പിച്ചു തരെ മാത്രമല്ല അത് നമുക്ക് അതേപോലെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു പറയുന്നു നോക്ക് ബിൽ ബയ്യ നാത്തിൻ ജനങ്ങൾക്ക് മായി അവതരിപ്പിക്കപ്പെട്ടത് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയുമാണ് നബി നബീസ്വല്ലാസ്ലമെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് അത് വിവരിച്ചു കൊടുക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഏത് രീതിയിലാണ് എന്നുള്ളത് അങ്ങനെ നബീസ്വല്ലാ ഉലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതേപോലെ നമ്മൾ ദീന മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിൻ്റെ കൂടെ സുന്നത്തും കൂടെ അവലംബിക്കൽ നിർബന്ധ ഖുർആൻ മാത്രം പഠിച്ചാൽ ദീൻ മനസ്സിലാവില്ല അതിൻ്റെ കൂടെ സുന്നത്തും കൂടെ എന്തു വേണം സുന്നത്തും കൂടെ നമ്മൾ പരിഗണിക്കണം ഖുറാനിൽ പറഞ്ഞ പല കാര്യങ്ങളും സുന്നത്തിൽ ഉള്ളത് സുന്നത്തിൽ നോക്കാതെ നമുക്ക് മനസ്സിലാവില്ല ഖുറാനിൽ പറഞ്ഞ പല കാര്യങ്ങളും സുന്നത്തനുസരിച്ച് മാത്രമേ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമസ്കരിക്കണം എന്ന് ഖുർആാനിലുണ്ട് പക്ഷേ നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഹദീസിൽ നിന്നാണ് അതായത് സുന്നത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവാം അപ്പോൾ ഖുർആൻ മാത്രം മതി എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല അതേപോലെ ഖുര്ആാനിൻ്റെ കൂടെ സുന്നത്തും കൂടെ നമ്മൾ പഠിച്ചാലേ ദീൻ മൂ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതേപോലെ തന്നെ സക്കാത്ത് ഹജ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ കണക്കുകളും വിശദീകരണങ്ങളൊക്കെ ഹദീസിലും നബി നബിസ്വലാഹുലി വല്ലമിയുടെ ജീവിതത്തിലൂടെയുമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് സുന്നത്ത് എന്നുള്ളത് നമ്മുടെ മതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും സുന്നത്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ സുന്നത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അതിൻ്റെ പങ്ക് ഖുആാനെ പോലെ തന്നെയാണ് സുന്നത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒന്നാം സ്ഥാനത്തിൽ ഒന്നാമത് ഖുർആൻ ആണെങ്കിലും അതിൻ്റെ പ്രമാണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെയാണ് അതായത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് നമുക്ക് പറയാം അല്ലേ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ ഒന്നുണ്ടെങ്കിലേ മറ്റേത് പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നുണ്ട് ഖുർആആിൽ ലക്കത് മന്ന അലൽ മിനി നൈഇ ഇത് ബാസഫീഹിം റസൂല വൽ ഹിക്മ മിൻ മുബീൻ അവരെ സംസ്കരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൂതനയാണ് അള്ളാഹു അയച്ചിട്ടുള്ളത് അപ്പോ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇത് വിശദീകരിച്ചു കൊടുക്കാൻ അവരെ തെറ്റുകളിൽ നിന്നും സംസ്കരിച്ചെടുക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഖുർആാനിലൂടെയും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണമായി സുന്നത്തിലൂടെയും പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് അംഗീകരിക്കാതെ നമുക്ക് ദീൻ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കയില്ല എന്ന് നബി സലാഹു അലഹി വസ്ലമ്മയെ അനുസരിക്കുക എന്നുള്ളതും ആ പാത അനുദാപനം ചെയ്യുക എന്നുള്ളതും അത് പിൻപറ്റി ജീവിക്കുക എന്നുള്ള നിർബന്ധമാണ് നിർബന്ധമായി നമ്മൾ അംഗീകരിക്കാം അള്ളാഹുവിനുസരിക്കുക റസൂൽ മിയെ എന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ടും ഒരുപോലെ തന്നെയാണ് ഖുറാൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന പറഞ്ഞു അള്ളാഹുവിനെ മാത്രം അനുസരിക്കണമെന്നല്ല അള്ളാഹുവിനെ അനുസരിക്കണം അതോടൊപ്പം തന്നെ റസൂൽ സല്ലാഹു അലഹി വസ്ലമിയെയും അനുസരിക്കണം അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളോ തർക്കങ്ങളോ ഉണ്ടായാൽ എവിടെയൊക്കെ നമ്മൾ മടക്കേണ്ടത് എവിടെയാണ് നമ്മൾ അന്വേഷിക്കണത് ആ ഫർദുഹു ഫർദൂഹുലാഹി വു റസൂൽ അള്ളാഹുയിലേക്കും റസൂലിലേക്കും അടക്കുക അതിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് സൂറത്തു നിസാല് അൻപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് ഇമാം ഇബിൻ ഗസീർ റഹ്മത്ത്ാഹി അലഹി പറയുകയാണ് നിങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബിനെ പിൻപറ്റുക ഏതാണ് ആ കിതാബ് ആ ഖുർആൻ നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുൻ്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ് എന്നാൽ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുന്നത്തിനെ സ്വീകരിക്കുക അപ്പം നബീസ്വല്ലാഹു അലഹി വസ്ലമയുടെ സുന്നത്ത് ജീവിതചര്യകൾ പകർത്തുക അതാണ് റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടോ റസൂല് ഇല്ല നമ്മുടെ കൂടെ ഇല്ല മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് എങ്ങനെ അനുസരിക്കാൻ കഴിയും ആ നബി നബിസ്വലാഹു അലഹി വസ്ലം പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക ഒരുപാട് കാര്യങ്ങളുടെ ചെയ്യാൻ പാടുള്ളത് എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിച്ചു എന്തെല്ലാം ചെയ്യാൻ പാടില്ല അതൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം നമ്മുടെ സംസാരത്തിൽ നമ്മുടെ വേഷത്തിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഇവിടൊക്കെ എന്ത് ചെയ്യണം പ്രവാചകൻ അലൈഹി ഇസ്ലമയെ പിൻപറ്റണം എന്നുള്ളതാണ് ഒരു ഹദീസ് നോക്ക് എന്താ ഹദീസിൽ പറയണമെന്നറിയോ നബി അലൈഹി സുല്ലാസ്ലം പറയാണ് കുല് ഉമ്മ ഇല്ലാമൻ അബ എൻ്റെ സമുദായത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിൽ കടക്കും ഇല്ലാമൻ അബ വിസമ്മതിച്ചവരൊഴികെ അപ്പോൾ ആരാണ് വിസമ്മതിച്ചവർ എന്ന് ചോദിച്ചു വമ അപ്പം നബി അലൈഹി മൻ വമൻ സുല്ലാഹു അല്ലാണ് എന്താ അതിൻ്റെ അർത്ഥം ആ ആരാണ് എന്നെ അനുസരിച്ചത് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാൽ ആര് എന്നെ ധിക്കരിച്ചുവോ അവരാണ് വിസമ്മതിച്ചവർ അപ്പോൾ വിസമ്മതിച്ചവർ സ്വർഗത്തിൽ പോകില്ല നബീസ്വല്ലാഹു അലൈഹി വല്ലമേ ധിക്കരിച്ചവർ സ്വർഗത്തിൽ പോവുകയില്ല അപ്പോൾ നബി അലൈഹി നബീസ്വല്ലാസ്വലമയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അംഗീകരിക്കേണ്ടത് എടുക്കേണ്ടത് എന്താണ് എന്ന് നബി നബീസ്വലാഹ് അലൈഹി വസ്ലം പറയുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അവസാനമായി നബി അലൈഹി വല്ലം പറയുന്നത് എന്താണറിയോ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോവുകയാണ് അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴി പിഴക്കുകയില്ല ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കണം കിതാബ് അള്ളാഹി റസൂലിഹി എന്താണ് അള്ളാഹുവിൻ്റെ ഖുർആാനും അവൻ്റെ പ്രവാചകൻ്റെ സുന്നത്തുമാണ് അത് രണ്ടും മുറുകെ പിടിക്കണം എന്ന് നബി നബിസ്വല്ലാ അല്ലയുസ്വലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ സ്വഹാബത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും അതിനുശേഷവും വന്ന ഒരുപാട് കക്ഷികൾ ഇസ്ലാമിൽ നിന്നും ഭിന്നിച്ചു പോയ കക്ഷികളൊക്കെ വന്നപ്പോൾ ഹദീസുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ മായം കലർന്ന് നബി നബീസ്വല്ലാസ്വലം പറഞ്ഞത് ഏത് അല്ലാത്തത് ഏത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി നബി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഹദീസുകൾ അല്ലാത്തതുമൊക്കെ കൂട്ടിച്ചേർത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്ത് ചെയ്തു പണ്ഡിതന്മാരായ മഹത്തുക്കളായ ആളുകൾ ഇത് തിരിച്ചറിയാനൊരു രേഖ വേണം ഒരു നിയമങ്ങൾ വേണം എന്നുള്ള നിലയ്ക്ക് നിയമങ്ങളുണ്ടാക്കി യോഗ്യതയുള്ള ആളുകളിൽ നിന്ന് മാത്രം സത്യസന്ധന്മാരായ ആളുകളിൽ നിന്ന് മാത്രം ഹദീസുകൾ സ്വീകരിച്ചു എല്ലാവരും പറയുന്ന ഹദീസും സ്വീകരിച്ചാല് ശരിയും തെറ്റും കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്തു ചില നിയമങ്ങൾ വെച്ചു ആ അത് വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അവർ നിയമങ്ങളുണ്ടാക്കി സ്വീകരിക്കാൻ പറ്റുന്നതും പറ്റാത്തതും വേർതിരിച്ചു രണ്ടെണ്ണമാണ് തരം തരംതിരിച്ചത് ഏതൊക്കെയാണ് ഒന്ന് സ്വീകരിക്കാൻ പറ്റിയത് സ്വഹീഹായ ഹദീസുകൾ മറ്റൊന്ന് സ്വീകരിക്കാൻ പറ്റാത്തത് അസ്വീകാര്യമായ ലോയീഫായ ഹദീസുകൾ ഇങ്ങനെ തരം തിരിച്ചിട്ട് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് പഠിപ്പിച്ചതാണ് എന്ന് ഉറപ്പുള്ള ഹദീസ് മാത്രം സ്വീകരിക്കുന്ന ഒരു രീതി എന്ത് ചെയ്തു അവർ കൊണ്ടുവന്നു അതിലേക്ക് കള്ളത്തരങ്ങൾ ചേർന്ന് വരാനുള്ള എല്ലാ പഴുതുകളും അടച്ചു കളഞ്ഞു വളരെ വിശുദ്ധമാക്കി ഹദീസുകളെ കൊണ്ടുവന്നു എന്നുള്ളത് അങ്ങനെ യോഗ്യരായ ആളുകളെ യോഗ്യതയും അയോഗ്യതയും ഇവരൊക്കെ പറ്റിയവരാണോ കള്ളത്തരം ചെയ്യുന്നവരാണോ ഹദീസുകൾ കെട്ടിപ്പറയുന്നവരാണോ എന്നൊക്കെ ഉണ്ടാക്കി അതൊക്കെ വിശദീകരിച്ച് ഗ്രന്ഥങ്ങളെഴുതി പണ്ഡിതന്മാർ മാത്രമല്ല അവരെ മനസ്സിലാക്കാനുള്ള അളവ് കോലി ഇതൊക്കെ മനസ്സിലാക്കി എങ്ങനെ ഇത് സ്വീകരിക്കാൻ പറ്റുമോ ഇദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംരംഭത്തിന് അവർ തുടക്കം കുറിച്ചു കൃത്യമായ ചില നിബന്ധനകളൊക്കെ വെച്ച് ഒരു സംരംഭം തുടങ്ങി നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ കൃത്യമായി വിശദീകരിച്ചു അതനുസരിച്ച് മാത്രമാണ് ഹദീസ് സ്വീകരിക്കുക എല്ലാ ഹദീസുകളും സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല ശരിയായതേത് എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള നിയമങ്ങളൊക്കെ പണ്ഡിതന്മാർ ചേർന്ന് ഉണ്ടാക്കി ആ നിയമ സംവിധാനത്തിനാണ് അതിൻ്റെ സമാഹാരത്തിനാണ് ഹദീസ് നിദാനശാസ്ത്രം എന്ന് പറയാം അല്ലേ ഉസൂൽ ഉൽ ഫിഖ് ഉസൂൽ ഉൽ ഫിഖ് അല്ല ഉസൂൽ ഉൽ ഹദീസ് അതിനാ ഉസൂൽ ഉൽ ഹദീസ് എന്ന് പറയാം ഹദീസ് നിദാനശാസ്ത്രം അതിലൂടെ വരുന്ന ഹദീസുകൾ അതനുസരിച്ച് ശരിയായ ഹദീസ് ഏത് തെറ്റായ ഹദീസൊക്കെ വേർ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേഗത്തിൽ കഴിയുമെന്നുള്ളതാണ് അതുപോലെ നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച് റസൂൽ സുല്ലാഹു അലഹി വസ്ലമേൽ നിന്നും സ്ഥിരപ്പെട്ട് വന്ന കാര്യങ്ങളെ ഒരല്പമെങ്കിലും അല്ലെങ്കിൽ പൂർണമായോ കുറച്ചെങ്കിലും നിഷേധിക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ നിഷിദ്ധമാണ് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അല്ലേ എന്തായാലും അത് പൂർണ്ണമായി അംഗീകരിക്കണം നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അത് നബി നബീ അലൈഹി അലൈവിസ് പറഞ്ഞതാണെങ്കിൽ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ നമുക്ക് പറ്റണം കുദാനിലുള്ള വല് നല്ല ഒരു ആയത്ത്

നബിസ്വല്ലാഹു അലൈവസ്ലം ഒരു കാര്യം വിധിച്ചാൽ അതാണ് എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങളുടെ അഭിപ്രായം നമ്മളെല്ലാവരും അതിൻ്റെ തീരണം അതിനനുസരിച്ച് അതിനെതിരായിക്കൊണ്ട് സ്വന്തമായിട്ടൊരു അഭിപ്രായം നമുക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം അതാണ് നമ്മുടെ അവസാന വാക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാണ് ആ അള്ളാഹുവിനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമയാണ് അതാണ് നമുക്ക് ഏറ്റവും വലുത് അവർ പഠിപ്പിച്ചതാണ് ഏറ്റവും വലുത് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ഇല്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല പഴി തെറ്റി പോകുമെന്നാണ് ഇവിടെ എന്തേലും നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ സന്മാർഗമൊക്കെ കിട്ടിയ ശേഷം പിന്നെയും തെറ്റിപ്പോയാല് നരകത്തിലേക്കായിരിക്കും എത്ര എന്നുള്ളു വളരെ ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട് അപ്പോൾ സുന്നത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ച രീതിയിലുള്ള വേഷങ്ങൾ നമ്മുടെ രീതികൾ ഇതൊക്കെ സുന്നത്തിനനുസരിച്ച് നമ്മുടെ സംസാരം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നബിസു അലൈഹി സ്വലം പഠിപ്പിച്ച രീതിയിൽ ആവണം അതിനനുസരിച്ചാവണം അതിനെ പരീസിക്കാനോ നമുക്കിഷ്ടമില്ലെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നും പാടില്ല അത് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാവണം അപ്പോഴാണ് സുന്നത്തിനോട് താല്പര്യമുള്ള പ്രതിബദ്ധ യുള്ള പ്രമാണങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസിയായി മാറുള്ളൂ അതൊക്കെ നബീസ്വലു അലൈവലമയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്നെന്തു ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ജീവിക്കാം അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഉസൂലുൽ ഹദീസ് എന്നുള്ളതാണ് അതെന്താണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കണം ഹദീസിൻ്റെ ശാസ്ത്രം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഇൻഷാല് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് സ്ലാക്കും വർഹമത്